പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇരുചക്രവാഹനം ഉപയോഗിച്ചാൽ രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വിദ്യാലയങ്ങൾ ഉൾപ്പെടെ തുറന്ന സാഹചര്യത്തിൽ കർശനമായ പരിശോധന തുടരുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇരുചക്രവാഹനം ഓടിച്ചാൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്കെതിരെയും ആവശ്യമായ രേഖകളില്ലാതെ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പയ്യന്നൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ പറഞ്ഞു. പ്രായപൂർത്തിയാവാത്ത കുട്ടികളും ലൈസൻസ് ഉള്ള കുട്ടികളാണെന്നൊക്കെ കയറ്റി രണ്ടും മൂന്നും ആൾക്കാരൊക്കെ ബൈക്കിലെ യാത്ര ചെയ്ത് വളരെ അപകടകരമായ രീതിയിൽ ഹെൽമെറ്റ് ധരിക്കുകയും ഒക്കെ വളരെ ജോളിയായിട്ട് പോകുന്ന ഒരു രംഗം നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ ഒരുപാട് പേര് അപകടത്തിൽപ്പെടുന്നുണ്ട്, ചെറിയ കുട്ടികളെ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളും. രക്ഷ അപകടം പറ്റിയ രക്ഷിതാക്കൾ അറിയുന്ന പോലും, അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ ചെക്കിങ് ചെയ്ത് പിടിക്കുമ്പോഴാണ് രക്ഷിതാക്കൾ അറിയുന്നത് വണ്ടിയെടുത്ത് കുട്ടികൾ പോയ കാര്യം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രക്ഷിതാക്കളുടെ ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ്, കുട്ടികൾ രക്ഷിതാക്കൾ അറിയാതെ കുട്ടികൾ വണ്ടിയെടുത്ത് പോകുന്നത്. അപ്പം നമ്മൾ ചെറിയ ടൈം പാസിന് വേണ്ടി രക്ഷിതാക്കളെ ചെറിയ ഒന്ന് കടയിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യത്തിന് കുട്ടികൾക്ക് ബൈക്ക് കൊടുത്ത് ഒരു ശീലമാക്കും, പിന്നെ അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. പിന്നെ നമ്മളെ കൺട്രോളിൽ നിന്ന് രക്ഷിതാക്കളുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ സ്കൂള് തുറന്നതോടുകൂടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശക്തമായ പരിശോധന എല്ലാ സ്കൂൾ പരിസരങ്ങളിലും മറ്റുള്ള റോഡുകളിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ പിന്നെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെയും പിന്നെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾക്കെതിരെയും നടപടികൾ ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ ആളുകളെ ഇരുത്തി ഇരുചക്ര വാഹനം ഓടിക്കുന്നതും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോഴും നിരവധിയായ അപകടങ്ങളാണ് മുൻകാലങ്ങളിൽ നടന്നിരുന്നത്. രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.